നമ്മുടെ വീട്ടിൽ ആഹാര സാധനങ്ങളിൽ ആവശ്യമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കറിവേപ്പില. കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിലാകെ കറികളിലെ ചേരുവയാണിത്. കറിവേപ്പില ചേർക്കുന്നതോടെ ഭക്ഷണ സാധനങ്ങൾക്ക് സ്വാദ് വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ അടുക്കളയിൽ കറിവേപ്പിന് വലിയ സ്ഥാനമാണ് ഉള്ളത്. സ്വാദിനു പുറമെ കറിവേപ്പിലയ്ക്ക് പോഷകമൂല്യങ്ങളും ഔഷധ ഗുണങ്ങളുമുണ്ട്. വൈറ്റമിൻ എ അടങ്ങിയിരിക്കുന്നതിന് പുറമെ ഭക്ഷണത്തിലെ വിഷാംശം കുറയ്ക്കുന്നതിനും കറിവേപ്പിന് കഴിയുന്നു. മഴക്കാല ആരംഭത്തിൽ തൈകൾ നട്ടുപിടിപ്പിക്കാം. വിത്തുകൾ മുളപ്പിച്ചും വേരിൽ നിന്ന് മുളയ്ക്കുന്ന തൈകളും നടാൻ ഉപയോഗിക്കാം. തടിക്ക് കറുപ്പ് നിറമാണ്. ഇല തണ്ടിൽ നിന്നും ഇരുവശത്തേക്കുമായി നിരനിരയായി കാണപ്പെടുന്നു. ഈ ഇലകളാണ് കറികൾക്ക് ഉപയോഗിക്കുന്നത്. കറിവേപ്പിന് പൂവും കായ്കളും ഉണ്ടാവാറുണ്ട്. വെളുത്ത ചെറിയ പൂക്കൾ കുലകളായി കാണപ്പെടുന്നു. വേനൽ മഴ ലഭിക്കുന്നതോടെ കറിവേപ്പ് മരത്തിൻ്റെ ചുവട്ടിലായി 3-4 മീറ്റർ ചുറ്റളവിൽ തൈകൾ പൊട്ടിമുളയ്ക്കുന്നു. വേരിൽ നിന്നും മുളയ്ക്കുന്ന ഈ തൈകൾ പറിച്ചെടുത്ത് നടാവുന്നതാണ്. ഈർപ്പവും ആവശ്യത്തിന് സൂര്യപ്രകാശവും ലഭിക്കുന്ന ഇടമാണ് തൈകൾ നടാൻ നല്ലത്. കാര്യമായ വളപ്രയോഗമൊന്നും ആവശ്യമില്ല. കേരളത്തിൽ കറിവേപ്പില വ്യാപകമായി കൃഷി ചെയ്തു വരുന്നുണ്ട്. ഇനി കറിവേപ്പിനെ ബാധിക്കുന്ന രോഗങ്ങൾ എന്തെന്ന് നോക്കാം. വേനൽ മഴയോടൊപ്പം പുതിയ ഇലകൾ വരുന്നു. ഈ ഇലകളിലാണ് കീടങ്ങൾ മുട്ടയിടുന്നത്. മുട്ട വിരിഞ്ഞ് തണ്ടുകളിലാകെ ലാർവകൾ നിറയുന്നു. ഇവ തണ്ടിൽ പറ്റിപ്പിടിച്ച് നീര് കുടിക്കുന്നു. കറിവേപ്പിൽ നീര് ഊറ്റിക്കുടിക്കുന്ന ഹോപ്പറുകളും സൈലിഡ് എന്ന ഷഡ്പദവുമാണ് സാധാരണയായി കണ്ടുവരുന്നത്. തേയില കൊതുകിൻ്റെ ശല്യവും ഉണ്ടാവാറുണ്ട്. നീരൂറ്റി കുടിച്ച് കഴിയുമ്പോൾ ഇല ചുരുങ്ങി പോകുന്നു. പുഴു ഇലകൾ ഭക്ഷണമാക്കുന്നതോടെ അവ ഉപയോഗശൂന്യമായി പോകുന്നു. ഇതിന് പ്രതിവിധിയായി 1% വീര്യമുള്ള ബോർഡോ മിശ്രിതമോ ജൈവ കീടനാശിനിയായ പുകയില കഷായമോ ഉപയോഗിച്ചാൽ മതി. പരിസരങ്ങളിൽ പുകയിടുന്നതും നല്ലതാണ്. കേരളത്തിന് ആവശ്യമായ കറിവേപ്പില കൂടുതലും തമിഴ്നാട്ടിൽ കൃഷി ചെയ്ത് കൊണ്ടുവരുന്നവയാണ്. ഇവ മിക്കവാറും കീടനാശിനി ഉപയോഗിച്ച് ഉണ്ടാക്കുന്നവയുമാണ്. മേട്ടുപ്പാളയം പ്രദേശത്തെ കറിവേപ്പില കൃഷിയിൽ മറ്റു കീടനാശിനികളോടൊപ്പം എൻഡോസൾഫാൻ എന്ന കീടനാശിനിയും വ്യാപകമായി ഉപയോഗിക്കുന്നു. രാസകീടനാശിനികൾ ഉപയോഗിക്കാത്ത നല്ല ഇനം നാടൻ കറിവേപ്പിൻ തൈകൾ വീടിനോട് ചേർന്ന് അടുക്കളത്തോട്ടത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് യാതൊരു പ്രയാസവുമില്ല.